ചില കോടതികൾ നോക്കിയിരിക്കും ഒരു കേസ് എങ്ങനെ മാറ്റണം എന്നുള്ളത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പലർക്കും ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ വരും ആ പ്രത്യേകിച്ച് കീഴ് കോടതികളിൽ ഒരുപാട് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ഏതെങ്കിലും കാരണം നോക്കിയിട്ട് ആ ഒരു കേസ് ഒന്ന് മാറ്റണം കാരണം കേസ് എന്ന് പറഞ്ഞാൽ അങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവിടെനിന്നേരം പറയും കേസുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുകയാണെന്ന് പറയും കോടതിയിൽ അപ്പോ ഒരു പണ്ടൊരു ജുഡീഷ്യൽ ഓഫീസർ പറഞ്ഞ എനിക്കറിയാം കേസ് കിടന്ന് പറഞ്ഞ് കിടക്കാനുള്ളതല്ലേ കേസിൽ കിടക്കണം എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ പറഞ്ഞതാ അത് എന്ന് പറഞ്ഞ ഒരു നടപടിയാണ് അപ്പൊ ഈ വക്കീലന്മാർ എന്ത് ചെയ്യുന്നില്ല ഈ കേസ് പലപ്പോഴും മാറ്റാനായിട്ട് ഒന്നുമില്ലെങ്കിൽ എവിടെങ്കിലും ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ മൂവ് ചെയ്ത് തന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്റർവ്യൂ മോർഡർ ഒന്നും കിട്ടിക്കാണത്തില്ല എന്നാലും പറയും ചിലപ്പോൾ പറയും വി ഹാവ് ദ ആ ഓണറബിൾ ഹൈക്കോർട്ട് ഓണറബിൾ ഹൈക്കോർട്ട് സ്റ്റേഡ് ദ മാറ്റർ വെറുതെ ഒന്നും ഇല്ലെന്നു പറയും സ്റ്റേ ഉണ്ടെന്ന് പറയും ഇതങ്ങ് പറഞ്ഞേക്കുക അത് പറയുമ്പോൾ ഒരേ അവധി അങ്ങ് പോലെ ഒരവധി എന്ന് പറഞ്ഞാൽ രണ്ടും ചിലപ്പോൾ ഒന്ന് ഒരു മാസം അല്ലെ മൂന്ന് മാസം ഒക്കെ മാറിയാൽ പോകുന്നത് ആ അതങ്ങോട്ട് അങ്ങ് മാറ്റി സ്റ്റേ അല്ലേ ആ സ്റ്റേയ്ഡ് ബൈ ദ ഹൈക്കോർട്ട് അ സ്റ്റേ ഓർഡർ ആ സ്റ്റേ ഓർഡർ വരാൻ കാത്തിരിക്കുക ഇത് വെറുതെ പറയുന്നതാണ് പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം ചുമ്മാ പറയും ആളുകൾ ആ പറയുന്നതും കേട്ടോണ്ട് ഇത് മാറ്റരുത് അങ്ങനെ ഇപ്പോൾ അതിനാ ഇപ്പോൾ കോടതിയുടെ ഒരു വിധി വന്നത് ഈ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തു വെച്ച് കേസ് മാറ്റരുത് ആ സ്റ്റേയുടെ ഓർഡർ കൊടുക്കണം അതില്ലെന്നുണ്ടെങ്കിൽ അല്ല കേസ് മാറ്റാൻ പാടില്ല ഓർഡർ ഓർഡർ ഇല്ലെന്ന് പറയണം സ്റ്റേ ഉണ്ടോ ഇല്ല ആ എന്നാൽ അത് ഇതുവരെ ഉണ്ട് സ്റ്റേ ഉണ്ട് ആ ഉണ്ടെങ്കിൽ ആ ഓർഡർ ഉണ്ടോ കൈ ഓർഡർ ഇപ്പോൾ കിട്ടത്തേ ഉള്ളൂ ഇനി ആ കിട്ടുമ്പോൾ ആവട്ടെ അതുവരെ കേസ് അങ്ങോട്ട് നടക്കട്ടെ കേസ് നടക്കണം അതാ വേണ്ടത് ഇവിടെ ഈ തോന്നിവാസം പോലെ ഇങ്ങനെ എടുത്ത് കളിക്കാനുള്ളതല്ല ഈ നിയമ സംവിധാനം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയാണ് കാരണം ഇതുണ്ട് സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കേസ് നീട്ടിപ്പോന്ന എത്ര കേസുകളാണെന്നറിയോ വെറുതെ ഇതുപോലെ നീട്ടിപ്പോന്നത് ആ അപ്പൊ പെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറയും എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കാനുള്ളതല്ലേ എന്ന് പറയുന്ന ഓഫീസർ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടത് എങ്ങനെ ഈ കേസ് മാറിക്കിട്ടണം എന്നുള്ളതാണ് പലപ്പോഴും അഭിഭാഷകർക്ക് വേണ്ടതും അതാണ് കേസ് കേസങ്ങള് മാറിക്കിട്ടണം ഈ കേസ് കേസങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൈസ കിട്ടത്തില്ലല്ലോ ആ അതിങ്ങനെ കിടക്കണം എങ്ങനെ കിടക്കണം ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ഇതിനെ പിന്നോട്ടടിക്കുന്നത് ജുഡീഷ്യറിയെ തന്നെ വലയ്ക്കുന്നതാണ് ഈ പ്രശ്നം ഇത് ഒരിക്കലും ആശാസ്യ ആശാസ്യമായ ഒരു പ്രവർത്തനമല്ല അതുകൊണ്ട് അത് കോടതിയുടെ ഈ ഇടപടിയിൽ വളരെ സ്വാഗതാർഹമാണ് ഞാനിരിക്കുമ്പോൾ യഥാർത്ഥ ഞാൻ ജില്ല ഇരിക്കുമ്പോഴും ഹൈക്കോടതി ഇരിക്കുമ്പോഴും പലരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റേഡാണ് ജെയുടെ ഓർഡർ അല്ല അത് ഓർഡർ ഇപ്പോൾ കൊണ്ടുവരുന്നത് വരെ ഈ പണിയെ കൊണ്ട് നടക്കട്ടെ സ്റ്റേ ഉണ്ടെങ്കിൽ എനിക്കത് ഓർഡർ ഇല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് പറഞ്ഞാലൊന്നും ഞാൻ കേൾക്കത്തുമില്ല ഞാൻ ചെയ്യത്തില്ലായിരുന്നു അപ്പം ഇതിനിപ്പോൾ ഒരു വിധി വന്നു യഥാർത്ഥത്തിൽ എല്ലാവരും കരുതിൽ ഇതിന് വിധി വേണ്ട ഇതിന് ഈ കാര്യത്തിന് കാരണം ഒരു ഓർഡർ ഇല്ലാതെ ആ ഓർഡർ കൊണ്ടു കൊടുക്കാതെ ഇത് സ്റ്റേ എന്ന് പറയാൻ ഒരു കാര്യമുള്ളതല്ല പക്ഷേ ചിലപ്പോൾ പറയുമായിരുന്നു അന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയും അഫ ആ ഇത് ഈ അഫിഡവിറ്റ് അഫിഡവിറ്റ് എഴുതി കൊടുക്കും എൻ്റെ അറിവില് സ്റ്റേ ഉള്ളതായിട്ടാണ് എനിക്കറിയാവുന്നത് ആ ഇതും അതും അത് അദ്ദേഹത്തിന്റെ അറിവാണ് ഒരാളുടെ അറിവ് ഒന്നും ഇവിടെ അഫിഡവിറ്റും കൊടുത്തോണ്ടൊന്നും കാര്യമൊന്നും ഉള്ളതല്ല അങ്ങനെയൊന്നും കൊടുക്കേണ്ട അതിന് മാത്രമല്ല ഇത് കള്ള അഫിഡവിറ്റും കൊടുത്താൽ പോലും അതിന് നടപടിയില്ല അങ്ങനെ എടുക്കത്തില്ല ഒരു അഭിഭാഷകന്റെ മേളിൽ ആരെങ്കിലും നടപടി എടുക്കും അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് എടുക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയല്ലോ ഉത്തരവില്ലാതെ സ്റ്റേ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ മൊഴി കൊണ്ട് മാത്രം കേട്ടോണ്ട് ഒരിക്കലും കേസ് മാറ്റരുത് അത് അപകടകരമാണ് ഞാൻ മാറ്റിയിട്ട് സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞാരും ഞാൻ കേൾക്കത്തില്ല ഉണ്ടെങ്കിൽ ഓർഡർ എവിടെ ചിലപ്പം വേണമെങ്കിൽ ഞാൻ രാവിലെ എന്നുള്ളത് ഉച്ചയ്ക്ക് മാറ്റി കൊടുക്കും ആ അത് ആ അത് അതിൻ്റെ അകത്ത് ഓർഡർ ഉണ്ടെന്ന് കൊണ്ടുവന്നു ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ കേസെടുത്ത് വാദം കേൾക്കും ആ അതെ അതേ ചെയ്യുള്ളൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഏതായാലും കോടതി ഉത്തരവ് വന്നത് വളരെ നല്ല കാര്യം